ഇസ്ലാം തന്നെ ഖുർആനിൽ കൂടെ പഠിപ്പിക്കുന്ന സംഗതി എന്താണ്? അതായത് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാകുന്നത് വരേക്കും നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന് ഖുർആനിൽ എഴുതി വെക്കുകയും, ഇപ്പൊ നമുക്കറിയാം ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഗതി, ഇന്ത്യയെ കീഴടക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, ഇതെല്ലാം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ഇന്നും ഷുഐബ് അക്തറെ പോലെയൊക്കെ ഉള്ള പാക് ക്രിക്കറ്റ് താരങ്ങൾ പോലും അത് വലിയ സംഭവമായിട്ട് പറയുന്ന അവസ്ഥ പോലും നമ്മളുടെ ലോകത്തുണ്ടായപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയെ കീഴടക്കുക എന്ന് പറയുന്നത് ഉൾപ്പെടെ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴടക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ കീഴിലേക്ക് ലോകം വരുമെന്ന സ്വപ്നവും കൊണ്ട് നടന്നിരുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ തന്നെ പറയാണ് ഇതൊക്കെ കൊണ്ടുനടന്നിരുന്ന ആളാണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് എക്സ് കാക്കാൻ എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത്. ഇതിങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചു വെക്കുന്നത്, ഇങ്ങനെയാണ് ഇസ്ലാമിനകത്തുള്ളത്, ഇസ്ലാമിനകത്തുള്ളതാണിത്, ഇത് കിതാബിലുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചിന്തയും അത് നടപ്പിലാക്കണമെന്നുള്ള ഉത്തമമായ ഒരു അധ്യാപനവും അത് പേടിക്കൊണ്ട് നടക്കുകയും അതിനുവേണ്ടി ഉള്ള സാധ്യതകൾ അന്വേഷിച്ച് അതിനുവേണ്ടിയുള്ള സാഹചര്യം അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ അതിന് പ്രോത്സാഹനം നൽകുന്ന മൗദൂദിയെ പോലെയൊക്കെയുള്ള ആളുകൾ എഴുതി വെച്ചിട്ടുള്ള സംഗതികൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്. ഞാനൊന്നും ഭാഗ്യത്തിന് അതിലേക്ക് എത്തിപ്പെടാതെ ഇന്ന് ജീവനോട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ ഹൂറികളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുമായിരുന്നു. അങ്ങനെ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ വേറെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പറയണം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിന്നിൽ മതം തന്നെയാണ്. അതിൽ നമുക്ക് അത് വേറെ എന്തെങ്കിലും വളച്ചൊടിച്ച് ഉണ്ടാക്കിയതോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധേന എവിടുന്നെങ്കിലും ആ ആളുകൾ തെറ്റിദ്ധരിച്ചതോ അതൊന്നുമല്ല. ഇത് സ്ട്രെയിറ്റ് ടു ദ പോയിന്റ്, അതായത് ഡയറക്ട്ലി തന്നെ നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഒരു തരത്തിലും വളച്ചു കെട്ടില്ലാതെ മതം ശരിയായ രീതിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് സാധാരണ മുസ്ലിങ്ങളൊന്നും ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ച ഉത്തരവാണ് അതിനുള്ളൂ. അവരാരും ഇത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരെ പഠിപ്പിക്കുക എന്ന പണിയായിരുന്നു ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട്കാർ ചെയ്തിരുന്നത്. ഏതുപോലെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇപ്പോ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നു, അക്രമങ്ങൾ കാണുമ്പോ അതിനോട് എതിരിടണം, അതിനെ എതിർക്കണം എന്ന് പോപ്പുലർ ഫ്രണ്ട്കാർ പറയുമ്പോ സാധാരണ ഇസ്ലാമത വിശ്വാസികൾ, എന്റെയൊക്കെ വീട്ടിലുള്ള ഉമ്മമാരടക്കമുള്ള ആളുകൾ ചോദിക്കും, അങ്ങനെയല്ലല്ലോ, നബിയുടെ മേലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ നബി ഇങ്ങനെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നടന്നു എന്നല്ലേ നമ്മൾ മദ്രസയെ പഠിച്ചിരിക്കുന്നത്, അപ്പൊ നമ്മൾ ക്ഷമയല്ലേ കൈക്കൊള്ളേണ്ടത് എന്ന് പറയുമ്പോ അവരെ തിരുത്തുന്നത് ആരാണ്? പോപ്പുലർ ഫ്രണ്ട്കാരാണ്. എങ്ങനെയാ തിരുത്തുന്നത്? അങ്ങനെയല്ല, അതിനൊക്കെ ഒരു ബാഹുബലി 2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു വേർഷൻ ഉണ്ട്, അത് നമ്മൾ പഠിക്കണം. എന്താണത്? അവിടെ നബി ആദ്യം ക്ഷമിച്ചു എന്ന് പറയുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് ബദറിന്റെ യുദ്ധ കൊള്ള നടക്കുന്ന സമയത്ത് അവിടെ പിടിച്ച് അവരെ തെരഞ്ഞു പിടിച്ച് കൊന്ന് തല വെട്ടി എന്നിട്ട് അരിശം തീരാഞ്ഞ് എന്ന് പറയുന്ന രീതിയിൽ ആ തലയില് കുന്തം കൊണ്ട് കുത്തി തുപ്പി അതിനെ ശപിച്ച് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള മുഹമ്മദ് നബിയുടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഒളിപ്പിച്ചു വെച്ചത് അവിടെ ഉണ്ട്. ഇത് പറഞ്ഞിട്ട് പകരം വീട്ടാനുള്ള സാധ്യതയും ഇസ്ലാമിനകത്തുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ തീവ്രമായ ഇസ്ലാമിക ചിന്തയിലേക്ക് കൊണ്ട് വന്നിരുന്ന പണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ചെയ്തിരുന്നത്. അതാണ് ഇന്ന് ഇവിടെ പൂട്ടി കട പൂട്ടി അവരിന്നിപ്പോ. പക്ഷെ അതിനെ എതിർക്കപ്പെടേണ്ടത് ആ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയല്ലേ? കാരണം ഉണ്ടായിരിക്കുന്ന ഈ ഒരു വൈറസിനെ എതിർക്കേണ്ടത് ഇസ്ലാം മതവിശ്വാസികൾ തന്നെയല്ലേ ആദ്യം പ്രതിരോധം ഉയർത്തുന്നത്? ഒരു കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാവാൻ ഇവര് വലിയ പ്രശ്നമാണ്. ഇവര് ഒരു ആഗോള ഭീകരവാദത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ ഇവരെ ഒറ്റപ്പെടുത്തണം എന്നൊരു വലിയ ചിന്ത ഉയർന്നു വരേണ്ടത് എനിക്ക് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ശക്തമായി ഉയർന്നു വരുന്നുണ്ട് എന്നും. തീർച്ചയായിട്ടും അവിടെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അധ്യാപനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതിന്റെ പേരിലാണ് അവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരാളെ അത് മനസ്സിലാക്കി അതിലേക്ക് പോകാൻ നിൽക്കുന്ന, റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് അതിലേക്ക് എത്തിപ്പെടാൻ നിൽക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അവരെ പിന്തിരിപ്പിക്കുക? അവരെങ്ങനെയാണ് ഇതിനെ തിരിച്ചു പറയുന്ന ആളാക്കാൻ നമുക്ക് സാധിക്കാം? രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ഭീകരവാദികളാണ് എന്ന് സ്ഥാപിച്ച് അവരെ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി അവരെ നിരോധിക്കുന്ന ഒരു ഒരു ഇന്ന് നമ്മൾ ചെയ്ത കണ്ട ആ ഒരു ആക്ട്, അതാണ് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞതും പഠിച്ചതും അതെല്ലാം ഇസ്ലാമാണെന്നും അത് നിങ്ങൾ പഠിക്കരുത് എന്നും അത് പഠിച്ച വലിയ പ്രശ്നമാണ് എന്നൊക്കെ നമ്മൾ അവരെ ഉത്ബോധിപ്പിക്കുക എന്ന ഒരു രണ്ടാമത്തെ വശം. ഈ രണ്ടാമത്തെ വശം ചെയ്യുന്തോറും കൂടുതൽ അവരെ അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുവാനും നമ്മളുടെ മതത്തെ തകർക്കാൻ പോകുന്ന എന്ന ഒരു 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 റീബൗണ്ട് ഒരു സംഗതി അവിടെ വരികയും അവർ കൂടുതൽ അതിലേക്ക് അള്ളിപ്പിടിക്കാനുള്ള സാധ്യതയാണ് അവിടെ സംഭവിക്കുക. അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ്, നമ്മളുടെ സാധനത്തെ തകർക്കാൻ വരുന്നു, ആരൊക്കെയോ അതിനെ പിച്ചു ചീന്താൻ വരുന്നു എന്ന ഒരു സംഗതി അവിടെ വരികയും അത് സൈക്കോളജിക്കലി അങ്ങനെ വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർ അതിലേക്ക് അടുക്കുകയാണ് ചെയ്യാം. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച അന്ന് മുതൽ ഞാൻ പറയുന്ന കാര്യമാണ് വളരെ മികച്ച തീരുമാനമാണ് അത്. എന്തുകൊണ്ട്? അവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നന്നായി എന്ന് പറയാൻ ആർ എസ് എസിന്റെ പേരോ മറ്റേതെങ്കിലും സംഘടനയുടെ പേര് പോലും പറയേണ്ടതില്ല എന്ന് പറയുന്നതിന്റെ കാരണം
ഇവിടെ പറയുന്ന പോലെ അവർ മറ്റേതെങ്കിലും പേരിൽ വരാം, അവർ മറ്റെന്തെങ്കിലുമൊക്കെ ആളുകളായിട്ട് രൂപാന്തരം പ്രാപിച്ച് അങ്ങനെയൊക്കെ വരാം എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ വളരെ ബാലിശമായ ഒരു വാദം മാത്രമാണ്. കാരണം എന്താ, എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇപ്പോ ഇവിടെ ഉള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഈ ആക്ട് എന്ന് പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് തെറ്റാണെന്നൊരു സന്ദേശം ഒന്ന്. രണ്ട്, ആ സന്ദേശം കിട്ടുന്നതോടുകൂടി തന്നെ ആ ആളുകൾ ആര് എന്നും അവരെന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നും അവരുടെ പ്രവർത്തന രീതികൾ എന്താണ് എന്നൊക്കെ സമൂഹത്തിൽ ചർച്ചയാകുക എന്നുള്ളതും കൂടിയാണ്. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ വ്യത്യസ്തരായിട്ട് ചിന്തിക്കുന്നതും അഭിവൃദ്ധി പ്രാപിച്ചതും അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതും. ഈ കേരളം എന്ന് പറയുന്ന മണ്ണിൽ തന്നെ ഇന്ത്യക്ക് മറ്റുള്ള ഭാഗങ്ങളിൽ കാണുന്നതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് കിട്ടിയത് അതുകൊണ്ടാണ്. ഈ പ്രബുദ്ധത എന്ന് പറയുന്ന സംഗതി ഒരു ഒരു പരിധി വരെയൊക്കെങ്കിലും വന്നതിന്റെ കാരണം ഈ ചർച്ചകളാണ്, ഇതുപോലെയുള്ള ഔട്ടിംഗ് ആണ്. അതിൽ ഈ ചാനലുകളെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അതില് ഇപ്പോ ജനം ടി വി മാത്രം ഇത് പറയുമ്പോ ഇതെന്തോ അജണ്ടയാണെന്ന് വരുന്നു എന്നുള്ളത്. ഇത് അജണ്ടയാകാതിരിക്കണമെങ്കിൽ എന്താ വഴി? മറ്റുള്ള ചാനലുകളും ഇത് ചർച്ചയാക്കുക എന്നുള്ളതാണ് വഴി.